എൻ കൃഷ്ണപിള്ള പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു. മലയാള നാടകത്തിൻ്റെ ജാതകം തിരുത്തിയ നാടകകൃത്തായിരുന്നു. സൂക്ഷ്മഗ്രാഹിയായ ഗവേഷകനായിരുന്നു. കുശാഗ്രബുദ്ധിയായ വിമർശകനായിരുന്നു. സമഗ്രദർശിയായ സാഹിത്യകാരനായിരുന്നു. ബാലസാഹിത്യകാരനായിരുന്നു. പ്രഭാഷകനായിരുന്നു. സരസ സംഭാഷണ പ്രിയനായിരുന്നു. ആദർശധീരനായിരുന്നു. മനുഷ്യസ്നേഹിയായിരുന്നു. ഈ ഗുണവിശേഷണങ്ങളുടെ അസാധാരണമായ അനുരഞ്ജനം കൊണ്ട് നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞുനിന്ന് പ്രകാശം ചൊരിഞ്ഞ വ്യക്തിയായിരുന്നു എൻ കൃഷ്ണപിള്ള. കൃതികളെക്കാൾ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായ എൻ കൃഷ്ണപിള്ളയുടെ ജീവിതം അതുകൊണ്ട് തന്നെ അർത്ഥപൂർണവും ധന്യവുമായിരുന്നു. കൈരളിയുടെ കളിയച്ഛനായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള മധ്യാഹ്നത്തിലൊരു അസ്തമയം പോലെ 1988 ജൂലൈ 10 തൻ്റെ 72 വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ ദിനവൃത്താന്തം. ചിറയങ്കീ താലൂക്കിലെ ചെമ്മരുതി വില്ലേജിൽ മുത്താനദേശത്തുള്ള ചക്കാല വിളാകത്ത് തറവാട്ടിൽ പാർവതിയമ്മയുടെയും ആറ്റിങ്ങൽ കക്കാട്ടുമഠത്തിൽ കേശവര് കേശവരുടെയും മകനായി 1916 സെപ്റ്റംബർ 22 ജനിച്ച കൃഷ്ണപിള്ള സാംസ്കാരിക ആചാര്യനായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയാകാൻ നടന്നു തീർത്തത് മൃദുമഞ്ജുളവും സുഖശീതളവുമായ പാതകളല്ല. കുഞ്ഞു കൃഷ്ണന് 3.5 വയസ്സുള്ളപ്പോഴേ പിതാവ് മരിച്ചു. അമ്മാവൻ എൻ നീലകണ്ഠപിള്ളയുടെ തണലിലാണ് തുടർന്നുള്ള വളർച്ച. മുത്താന ഗ്രാമത്തിന് അനുവദിച്ചു കിട്ടിയ പ്രൈമറി സ്കൂളിലെ ആദ്യത്തെ വിദ്യാർത്ഥി. തറവാട്ടു വസ്തുവകകൾ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവഗിരി മിഡിൽ സ്കൂളിൽ നടരാജഗുരുവിൻ്റെയും ആർ ശങ്കറുടെയും ശിക്ഷണവും സ്നേഹവാത്സല്യങ്ങളുമേറ്റ് കണ്ണും കാതുമുറച്ചു. ശ്രീനാരായണ ഗുരുവിനെ കാണാനും ഗാന്ധിജിയെ സ്പർശിക്കാനും കഴിഞ്ഞതിൻ്റെ മധുര സ്മരണകൾ എന്നും ആ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. തിരുവനന്തപുരത്ത് തുടർന്ന വിദ്യാഭ്യാസം അറിവിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. AR രാജരാജവർമ്മയുടെ ശിഷ്യനായ വി കൃഷ്ണൻ തമ്പി, ഡോക്ടർ കെ ഗോദവർമ്മ, പി അനന്തൻപിള്ള, എൻ ഗോപാലപിള്ള തുടങ്ങിയ ഗുരുശ്രേഷ്ഠരുടെ പ്രിയ ശിഷ്യനായി അദ്ദേഹം മാറി. പഠിച്ച ശിവഗിരി സ്കൂളിലും യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായി എൻ കൃഷ്ണപിള്ള. ലോകത്തിലേറ്റവും മിനുക്കവും പ്രതാപവും അധികാരവും ശക്തിയുമുള്ള ജോലിയായി അധ്യാപക വൃത്തിയെ കരുതി. തൻ്റെ ജീവിത വിജയത്തിൻ്റെ നാരായവേര് എന്ന് അദ്ദേഹം അധ്യാപക വൃത്തിയെ വിശേഷിപ്പിച്ചു. മലയാള നാടകത്തിൻ്റെ ജാതകം തിരുത്തിയ നാടകകൃത്ത് കൂടിയാണ് എൻ കൃഷ്ണപിള്ള. 1942 പുറത്തുവന്ന ഭഗ്നഭവനമാണ് ആ കൃതി. തമിഴ് സംഗീത നാടകങ്ങളും അവയുടെ ചുവട് പിടിച്ചു മലയാളത്തിലിറങ്ങിയ സംഗീത നാടകങ്ങളും CV EV തുടങ്ങിയവരുടെ പ്രഹസനങ്ങളും കണ്ട് മനം മടുത്ത എൻ കൃഷ്ണപിള്ളയിൽ മലയാള നാടകത്തിൻ്റെ പരിഷ്കാരത്തിനുള്ള ദാഹം ആളിക്കത്തി. തൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള നാടകത്തിൻ്റെ സാക്ഷാത്കാരത്തിന് കൂട്ടുചേരാൻ PK വിക്രമൻ നായർ എന്ന സംവിധാന പ്രതിഭയെയും കൂട്ടി. കോമാളി വേഷങ്ങൾ കണ്ടും വില കുറഞ്ഞ ഹാസ്യങ്ങൾ കേട്ടും പൊട്ടിച്ചിരിച്ച് ഉള്ളു പൊള്ളയായി മടങ്ങുന്ന പ്രേക്ഷകരെ ഒന്ന് ഞെട്ടിക്കാൻ കൃഷ്ണപിള്ള തീരുമാനിച്ചു. പാതി മുറിഞ്ഞു നിൽക്കുന്ന പാലത്തിലേക്ക് ചീറിപ്പായുന്ന തീവണ്ടി കാണുന്ന അനുഭവമാണ് ഭഗ്നഭവനം പ്രേക്ഷകർക്ക് നൽകിയത്. ഭഗ്നഭവനത്തിലെ ജീവിതം ശ്വാസമടക്കി പിടിച്ച് അനുഭവിച്ച പ്രേക്ഷകർ ഹാള് വിട്ടു പുറത്തു വന്നിട്ടും നാളുകൾ കഴിഞ്ഞിട്ടും അരങ്ങിൽ കണ്ട ജീവിതത്തിൻ്റെ വേട്ടയാടലിന് ഇരയായി. തുടർന്ന് കൃഷ്ണപിള്ള എഴുതിയ ഓരോ നാടകവും പുതിയ ജീവിത സമസ്യയും ഗൗരവമുള്ള സാമൂഹിക പ്രശ്നവും അവതരിപ്പിച്ചു. കന്യക, ബലാബലം, അനുരഞ്ജനം, മുടക്കുമുതൽ, അഴിമുഖത്തേക്ക്, കുടത്തിലെ വിളക്ക്, മരുപ്പച്ച, ഇവയെല്ലാം പ്രേക്ഷക മനസ്സുകളിൽ ആഘാതം വിതച്ച് ആദരവ് കൊയ്തു. ഇബ്സന്റെ നാടകലോകത്തോട് പ്രത്യേകം അടുപ്പം തോന്നിയ കൃഷ്ണപിള്ള സുഘടിത നാടകസങ്കല്പം സ്വാംശീകരിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെയും കുടുംബാന്തരീക്ഷത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ജീവിത പ്രശ്നങ്ങളെയും വ്യക്തിചിന്തകളെയും മാനുഷിക ബന്ധങ്ങളെയും ഹൃദയ വിചാരങ്ങളെയും സൂക്ഷ്മ അപഗ്രഥനത്തിന് വിധേയമാക്കുകയായിരുന്നു. വ്യക്തിബന്ധങ്ങൾ വലിഞ്ഞു മുറുകുന്നതും ചിലപ്പോൾ പൊട്ടിച്ചിതറുന്നതും അത് സമൂഹത്തിൻ്റെ തന്നെ നാശത്തിന് വഴിയൊരുക്കുന്നതും ഈ നാടകങ്ങളിൽ കണ്ട പ്രേക്ഷകർ അവയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ദർശനം തികച്ചും വ്യത്യസ്തമായ നാടകമാണ്. ചെങ്കോലും മരവുരിയും
വിച്ഛിന്ന അഭിഷേക കഥയുടെ വ്യാഖ്യാനവും. മലയാള നാടകം കൃഷ്ണപിള്ളയിൽ നിന്ന് ഏറെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ആ നാടകങ്ങളുടെ സ്വാധീനത ഇന്നും പ്രബലമായിരിക്കുന്നു. നാളെയും അങ്ങനെ ആവാതെ തരമില്ല. സൂക്ഷ്മഗ്രാഹിയായ ഗവേഷകനും കുശാഗ്രബുദ്ധിയായ വിമർശകനുമാണ് കൃഷ്ണപിള്ള എന്ന് പറഞ്ഞു. ഈ രണ്ട് ഗുണങ്ങളും ഒത്തുചേരുന്നതാണ് എൻ കൃഷ്ണപിള്ളയുടെ നിരൂപണം. എൻ കൃഷ്ണപിള്ളയുടെ നിരൂപണ പ്രതിഭ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നത് പ്രതിപാത്രം ഭാഷണഭേദം എന്ന ഗ്രന്ഥത്തിൽ നാം കാണുന്നു. സി വി രാമൻപിള്ളയുടെ നാടക പ്രതിഭയിൽ എൻ കൃഷ്ണപിള്ളയുടെ നാടക വിമർശന പ്രതിഭ ഉരഞ്ഞുരഞ്ഞുണ്ടായ തീപ്പുരികളാണ് ആ ഗ്രന്ഥത്തിലെ നിരീക്ഷണങ്ങൾ. ഭാഷാശാസ്ത്രത്തിൻ്റെ സംഭാവനയായ ശൈലീ പഠനത്തെ എങ്ങനെ സർഗശക്തിയുടെ മാപിനിയാക്കാമെന്ന് ആകൃതി കാണിച്ചു തന്നു. കൈരളിയുടെ കഥയിൽ സമഗ്രദർശിയായ സാഹിത്യ ചരിത്രകാരനെ നാം കാണുന്നു. കൈരളിയുടെ കഥ മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വേദപുസ്തകമാണ്. അതിലെ ഓരോ വാക്യവും ഒരു ഗവേഷണത്തിനുള്ള വിഷയമാണ് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. ഇതിനു പുറമെ 9 ബാലസാഹിത്യ കൃതികൾ എൻ കൃഷ്ണപിള്ള രചിക്കുകയുണ്ടായി. ഇരുളും വെളിച്ചവും, സമ്പൂർണ്ണ ജീവിതം, ബിന്ദുക്കൾ, സീതാ പരിത്യാഗം തുടങ്ങിയ കൃതികളെല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ പ്രായവും ബുദ്ധിശക്തിയും പഠനശേഷിയും മനസ്സിലാക്കി രചിച്ചിട്ടുള്ളവയാണ്. എൻ കൃഷ്ണപിള്ളയുടെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരം ആസ്ഥാനമാക്കിയായിരുന്നു. അനന്തപുരിയിലെ വേദികളിൽ അർത്ഥഗരിമയും നർമ്മമാധുര്യവും നിറഞ്ഞ ആ പ്രഭാഷണങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തെ തേടിയെത്തിയ പുരസ്കാരങ്ങളും ബഹുമതികളും നിരവധിയാണ്. കൃതികൾ രചിക്കുമ്പോൾ ലഭിക്കുന്ന നിർവൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവാർഡുകൾ നൽകുന്ന സന്തോഷം നിസ്സാരമാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഴിമുഖം എന്ന നാടകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് 1958 ലഭിച്ചു. 1972 തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾക്ക് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. പ്രതിപാത്രം ഭാഷണഭേദം എന്ന ഗ്രന്ഥത്തിന് 1987 സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി. സംതൃപ്തമായ ഒരു കുടുംബ ജീവിതത്തിനുടമയാണ് എൻ കൃഷ്ണപിള്ള. മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായ രാമചന്ദ്രവിലാസത്തിൻ്റെ കർത്താവായ അഴകത്ത് പത്മനാഭക്കുറുപ്പിൻ്റെ അനന്തരവളുടെ മകൾ സരസ്വതി കുഞ്ഞമ്മയാണ് കൃഷ്ണപിള്ളയുടെ സഹധർമ്മിണി. സാഹിതി, കല, ഹരി, മാധുരി, നന്ദിനി എന്നിങ്ങനെ 5 മക്കൾ. മക്കളും കൊച്ചുമക്കളുമൊക്കെയായി ഉല്ലാസത്തോടെ കഴിഞ്ഞു വരവേ പെട്ടെന്നായിരുന്നു നിയതി നിയോഗം. കൃഷ്ണപിള്ള സാർ നിത്യയശസ്വിയായി. നാൾതോറും വളരുന്ന ജ്ഞാന തേജസ്സായി മലയാള സാഹിത്യ നഭസിൽ എൻ കൃഷ്ണപിള്ള എന്നും ഉദിച്ചു തന്നെ നിൽക്കും. കേരള ഇബ്സൺ എന്ന വിളിപ്പേരുള്ള എൻ കൃഷ്ണപിള്ളയെക്കുറിച്ച് ഒരു ചെറു വിവരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അംശു VS വർക്കല. പ്രിയമുള്ളവരെ, ദിനവൃത്താന്തത്തിൻ്റെ ഇന്നത്തെ താൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വിനോദവും വിജ്ഞാനവും അറിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ദിനവൃത്താന്തം തുടരും. ഇനി അടുത്ത താളിൻ്റെ പണിപ്പുരയിലേക്ക്. ഏവർക്കും നന്ദി.